അൽമാസ് കണ്ണാശുപത്രി, അൽ മദീന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. മഴയുടെ മുന്നിൽ തോൽക്കില്ല ഈ കർഷകർ. കരഭൂമിയിൽ ഞാറ്റാടി തയ്യാറാക്കി കോട്ടക്കലിലെ ഒരു കൂട്ടം കർഷകർ. ഒരു റിപ്പോർട്ട്. കാലം തെറ്റിയ മഴ ഇത്തവണയും കർഷകരുടെ സ്വപ്നങ്ങളെയാണ് ഇല്ലാതാക്കിയത്. 3 ദിവസങ്ങളായി തുടർന്ന മഴ കോട്ടക്കലിലും ഒതുക്കുങ്ങലിലും കർഷകർക്കുണ്ടാക്കിയത് വലിയ നഷ്ടങ്ങളാണ്. ഒതുക്കുങ്ങലിലെ ആട്ടീരി, മറ്റത്തൂർ, ചെറുകുന്ന്, പുത്തൂർ എന്നിവിടങ്ങളിലും കോട്ടക്കലിലെ ആമപ്പാറ, കാവതികളം, പണിക്കർകുണ്ട്, ഇന്ത്യനൂർ എന്നിവിടങ്ങളിലും നെൽകൃഷിക്കായി തയ്യാറാക്കിയ ഞാറ്റടികൾ മഴയിൽ നശിച്ചു. എന്നാൽ പാടത്ത് വിതച്ച നെൽവിത്തുകൾ കാലം തെറ്റി മഴയെടുത്തപ്പോൾ അതിനു മുന്നിൽ തോൽക്കാൻ ഈ കർഷകൻ തയ്യാറായില്ല. കരഭൂമിയിൽ ഞാറ്റടികൾ ഒരുക്കി കൃഷി ഇറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പണിക്കർകുണ്ട് ഉള്ളാടശ്ശേരി അബ്ദുൽ നാസർ എന്ന ഈ കർഷകൻ. കൃഷിഭവൻ മുഖാന്തിരം സൗജന്യമായി ലഭിച്ച വിത്തിൽ ഭൂരിഭാഗവും മഴയിൽ നശിച്ചു. ബാക്കിയുള്ള വിത്ത് കരയിൽ വിതച്ച് ഞാറ്റടി തയ്യാറാക്കി കൃഷി ഇറക്കാൻ കഴിയുമോ എന്ന് പരീക്ഷിക്കുക കൂടിയാണ് ഈ കർഷകൻ. കരഭൂമിയിൽ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് പാടത്തു നിന്നെടുത്ത ചളി നിറച്ച് അതിൽ മുളപ്പിച്ച വിത്ത് വിതറിയാണ് ഞാറ്റടികൾ തയ്യാറാക്കുന്നത്. കോടൂർ കാർഷിക കർമ്മസേനയുടെ സഹായത്തോടെയാണ് കരഭൂമിയിൽ ഞാറ്റടികൾ തയ്യാറാക്കുന്നത്. 2013 കോടൂരിൽ ആരംഭിച്ച കോടൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ കൃഷിഭവൻ്റെയും സഹകരണത്തോടെ ആരംഭിച്ചതാണ് കാർഷിക കർമ്മസേന. ഇപ്പോൾ കർഷകർക്ക് നൂതന കൃഷിരീതികൾ പരിചയപ്പെടുത്തുക എന്ന ആശയത്തോടു കൂടിയിട്ട് ഗവൺമെൻറ് തന്നെ എല്ലാവർക്കും നല്ല ട്രെയിനിങ് കൊടുത്ത് അതായത് കുറഞ്ഞ ചെലവിൽ നൂതന കൃഷിരീതികൾ പരിചയപ്പെടുത്തി ഇങ്ങനത്തെ ഘട്ടങ്ങളിൽ അവരെ സഹായിക്കുക എന്നാണ്. പിന്നെ ഈ ഞാറ്റടി കൊണ്ടുള്ള പ്രയോജനം എന്ന് വെച്ചാൽ ഇവർക്ക് വിത്തിലെ പകുതി, ഇത് 1 ഏക്കർക്ക് സാധാ നമ്മൾ ഞാറ് നടുമ്പോൾ 30 കിലോ വിത്ത് വേണം, ഇത് 15 കിലോ മതി. ഇത് അപ്പോൾ വിത്തിലല്ല ലാഭം ഉണ്ടാവും. പിന്നെ പണിക്കൂലിലും മെഷീനാണ് നടേണ്ടത്. പിന്നെ ഏകുള്ളൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ വെള്ളത്തിനെ ഒന്ന് നിയന്ത്രിക്കാൻ കഴിയണം. നട്ട് ചെറിയ ഞാറ്റടിയാവും. അങ്ങനത്തെ ചെറിയ ചെറിയ പ്രയാസങ്ങൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ബുദ്ധിമുട്ടില്ല. വിളവും തന്നെ നമ്മൾ ചെയ്തതിൽ അനുഭവം നല്ല വിളവും കൂടും. സാധാ ഞാറ്റടി ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വേങ്ങര ചെയ്തു. ആ കർഷകൻ 2 വിധത്തിൽ ചെയ്തു, സാധാ ഞാറും നട്ടു, ഇതും നട്ടു. അപ്പോൾ അയാൾ കഴിഞ്ഞ് വിളിച്ചപ്പോൾ പറഞ്ഞു ഇതിനല്ല വിളവ് കൂടുതലുണ്ട്. അങ്ങനെയുള്ള കർഷകർക്ക് അങ്ങനത്തെ പല ഉപകാരങ്ങളും ഈ മെഷീൻ കൊണ്ടുള്ള ഇതുണ്ട്. ഇങ്ങനെ കരയിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഈ വർഷം ഇവർ ശരിക്ക് പാടത്തിടാനുള്ള ഇത് വന്നപ്പോഴാണ് ഇങ്ങനത്തെ ബുദ്ധിമുട്ട് വന്നപ്പോൾ നമ്മൾ കരയിൽ ആദ്യമായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നാലൊരു പാടത്ത് അതേമാതിരി തന്നെ നനവ് മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വേറൊരു കുഴപ്പമില്ല. പാടത്ത് നമ്മൾ ഇതേമാതിരി ഇടുക, ഇത് കരയിലാണെന്നുള്ളൂ. ഇതുകൊണ്ട് ഇനിയിപ്പോൾ ഇവർക്ക് 15 ദിവസത്തിന് ഇത് ഞാറിട്ട് കഴിഞ്ഞ് 15-ാം ദിവസം മുതൽ നടൽ തുടങ്ങാം. അതുകൊണ്ട് ഇവർക്ക് ഇനി 15 ദിവസത്തിന് ഇപ്പോൾ വെള്ളം മൂടുന്നുള്ള പ്രശ്നം ഇവർക്ക് വേണ്ട. 15 ദിവസം കഴിഞ്ഞാൽ പാടത്ത് മെഷീൻ ഉപയോഗിച്ച് ഇത് നട്ടുകൊടുക്കും. പരീക്ഷണം വിജയിച്ചാൽ അടുത്ത വർഷവും ഈ രീതി തന്നെ തുടരുമെന്ന് അബ്ദുൽ നാസർ പറഞ്ഞു. വിത്ത് ഒരുക്കെ നമ്മൾ ചെയ്യുന്ന ടൈമിലാണ് ചെയ്തേക്കണേ, പക്ഷേ മായ കുറച്ച് വൈകിയതുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചത്. ഇത് വെള്ളം കൂടുതലായതുകൊണ്ട് ഈ വിത്ത് മൊത്തം പോയതാണ്, മൂടി നിൽക്കുകയാണ്. 4 ദിവസമായി മൂടി നിൽക്കുന്നത്, 4 ദിവസമായിട്ട് വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ അത് എന്തും പ്രതീക്ഷ ഇല്ല. അപ്പോൾ വേറെ ചെയ്യാൻ ഉദ്ദേശത്തുള്ളൂ, ചരക്ക് ചെയ്ത് സാമ്പിൾ നോക്കാൻ ഉദ്ദേശിച്ചു. അപ്പോൾ അത് 100% വിജയിക്കും എന്നുള്ളതാണ്. മികച്ച നേത്ര ചികിത്സകൾ തേടി ഇനി മധുരയിലേക്കും കോയമ്പത്തൂരിലേക്കും പോകേണ്ടതില്ല. അത്യാധുനിക നേത്ര ചികിത്സകൾ ഇപ്പോൾ അൽമാസിലും. അൽമാസ് കണ്ണാശുപത്രി, അൽ മദീന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ചങ്കുവെട്ടി, കോട്ടക്കൽ, മലപ്പുറം. ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടക്കൽ, 24 ബ്രാഞ്ചസ്. സ്നേഹം ഇഴപാകി ബന്ധങ്ങൾ നെയ്യുന്നു. സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ.